ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഈ ഭഗവത്ഗീത അതുപോലെ ഭാഗവത ക്ലാസ്സിൽ അദ്ദേഹം അത് കേൾക്കാനിടയായി എന്ന് തോന്നുന്നു. അതിൽ ശ്രീകൃഷ്ണൻ്റെ സന്ദേശങ്ങളൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണന് സ്വയം കുറേ ആരാധകരെ ഉണ്ടാക്കലും കുറേയധികം പേരെ മതപരിവർത്തനം നടത്തിയിട്ട് ഹിന്ദുക്കളാക്കലൊന്നും കൃഷ്ണൻ്റെ ലക്ഷ്യവും മാർഗവും ആയിരുന്നില്ല. ഹിന്ദുക്കൾ അതൊരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മതക്കച്ചവടക്കാരായ ക്രിസ്ത്യാനികളെക്കുറിച്ചും കുരിശു കച്ചവടം നടത്തുന്നവരെക്കുറിച്ചും ഹിന്ദുധർമ്മത്തെ അവഹേളിച്ച് മതപരിവർത്തനം നടത്തുകയും എന്നിട്ട് ഹിന്ദുധർമ്മത്തിലുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങോട്ട് കോപ്പിയടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ കാഷ്വലി നമ്മളുടെ പൈതൃകം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ഒരാൾ വളരെ നിഷ്കളങ്കമായിട്ടാണ് കേട്ടോ, വളരെ ഷാർപ്പ് വാക്കുകളോ തെറികളോ ഒന്നും ഇല്ല, അല്പം പ്രായമായ ആളാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു കമൻ്റ് എഴുതിയിരുന്നു, അൺബയസ്ഡ് മൈൻഡ് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ്. അൺബയസ്ഡ് മൈൻഡ്, മുൻവിധിയില്ലാത്ത മനസ്സുള്ളവർ, നല്ല മനസ്സുള്ളവർ, നിഷ്കളങ്കരായിട്ടുള്ളവർ ക്രിസ്ത്യൻ മിഷണറിമാർ ഭാരതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെ ഒരിക്കലും ഇടിച്ച് താഴ്ത്തി കാണില്ല, അവരത് നല്ല രീതിയിൽ ഏ കാണുള്ളൂ എന്നാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്. ജോർജ് സാറേ, അങ്ങയുടെ ആ കമൻറ്റിന് രണ്ട് മറുപടിയുണ്ട്. അതിലെ ഒന്നാമത്തെ മറുപടി ഏതാണെന്നറിയാമോ? വളരെ കൃത്യമായിട്ട് പറയാം. നമ്മുടെ ഈ വീടുകളിൽ കോഴിക്കുഞ്ഞുങ്ങൾ അതൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പം അമ്മ കോഴി കുഞ്ഞുങ്ങളോട് പറയാണ്, മക്കളെ എനിക്കും നിങ്ങളുടെ അച്ഛനും നിങ്ങൾക്കുമെല്ലാം എല്ലാവിധ സംരക്ഷണങ്ങളും സഹായവും ഭക്ഷണവും നമുക്ക് താമസിക്കാനുള്ള കോഴിക്കൂടും എല്ലാം ഒരുക്കി തന്നത് ഈ വീട്ടുകാരനാണ്. ആ വീട്ടുകാരനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, ആ വീട്ടുകാരനെ നമ്മൾ സ്തുതിക്കണം എന്ന് അമ്മ കോഴി കോഴിക്കുഞ്ഞുങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിഷ്കളങ്കരായ കോഴിയും കോഴിക്കുഞ്ഞും അറിയുന്നില്ല ഈ വീട്ടുകാരൻ എന്തിനാ ഈ കോഴിക്കുഞ്ഞിനെ കോഴികൾക്ക് ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. പിന്നെ പാലക്കാടൊക്കെ ഈ ആടുകളെ മേയ്ക്കാൻ പല 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 സെറ്റുകൾ വരും, വയലിലൂടെ ഈ ആടുകളെയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഈ അമ്മയാട് അല്ലെങ്കിൽ നേതാവായിട്ടുള്ള ആട് പറയുകയാണെന്ന് വിചാരിക്കാം, നമ്മളുടെ യജമാനൻ നമ്മളോട് കാണിക്കുന്ന കരുണ നോക്കുക, നമ്മളെ കുറുക്കനും പട്ടികളും ഒന്നും കടിക്കാതിരിക്കാൻ ഒരു ഇടയനെ നമുക്ക് തന്നു, ഒരു കാവൽക്കാരനായിട്ട് നമുക്ക് തന്നു, നമുക്ക് സ്വതന്ത്രമായിട്ട് മേയാൻ സാധിക്കുന്നു, നമ്മുടെ കഴുത്തിൽ കയറില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും കിടക്കാം, നമുക്ക് ഏത് വയലിൽ കൂടെ വേണമെങ്കിലും പോകാം, നമുക്കങ്ങനെ വളരെ വളരെയധികം സഹായം നമ്മളുടെ യജമാനനായ ആട് ആടിൻ്റെ ഉടമസ്ഥൻ തന്നു എന്ന് ആട്ടിൻ കൂട്ടത്തോട് നേതാവായ ആട് പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ പാവപ്പെട്ട ആടുകൾക്ക് അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ ഇയാള് ഈ ആടുകളെ വളർത്തുന്നത് എന്തിനാണെന്ന്. കോഴിക്ക് അറിഞ്ഞുകൂടാ കോഴി എന്തിനാ വളർത്തണമെന്ന്, ആടിനറിഞ്ഞുകൂടാ അതിനെന്തിനാ വളർത്തണമെന്ന്. കുതിരയെ യജമാനനെ പോലെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുതിരയെ കൊണ്ട് കുറേയധികം ചെയ്യിപ്പിക്കുന്നുണ്ട്, കുതിരയിൽ നിന്ന് റിട്ടേൺ ഉണ്ട്. അൽസേഷൻ പട്ടിയിൽ നിന്നും പോമറൈനിൽ നിന്നും യജമാനന് റിട്ടേൺ ഉണ്ട്. ആ റിട്ടേൺ ആണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളെ മിഷണറിമാരെ നിങ്ങൾ സെയിൻ്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെ പോർച്ചുഗീസുകാരന് ഇവിടെ വന്ന 59,000 വരുന്ന നിങ്ങളുടെ പൂർവികരായ ഹിന്ദുക്കളെ കൊന്നത്, നിങ്ങളുടെ പൂർവികരായ ഹിന്ദുക്കളെ കൊന്നത് എന്തിനാണ്? ഇവിടെ ക്രിസ്ത്യാനിറ്റി അടിമൂട്ടി പകർത്താൻ വേണ്ടിയിട്ടാണ്. മദർ തെരേസ ടി ജി മോഹൻദാസിൻ്റെ ഒരു വലിയ വീഡിയോ ജനം ടി വിയിലുണ്ടായിരുന്നു. അതിൽ മദർ തെരേസ കള്ളച്ചിരിയോടുകൂടി പറയുന്നുണ്ട്, 29,000 പേർക്ക് ഞാൻ സെൻറ് പീറ്റേഴ്സിൻ്റെ ടിക്കറ്റ് കൊടുത്തു എന്ന്, അതായത് അവരെ കൺവെർട്ട് ചെയ്തു എന്നർത്ഥം, മരിക്കുന്ന സമയത്ത് കൺവെർട്ട് ചെയ്തു. ടിക്കറ്റ് കൊടുത്തത് സ്വർഗത്തിലേക്ക് പോകാനാണ്, അല്ലാതെ വേറെയുണ്ട്. അപ്പോൾ ഈ ഈ കോഴിയെ വളർത്തുന്നവൻ്റെയും ആടിനെ വളർത്തുന്നവൻ്റെയും കുതിരയെ ഉപയോഗിക്കുന്നവൻ്റെയും പുറകിലുള്ള മാതിരി ഫ്രാൻസിസ് ജോർജെ, ജോർജ് സാറെ, ഓരോ ക്രിസ്ത്യാനിക്കും ഓരോ ക്രിസ്ത്യൻ മിഷണറിക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഇപ്പോഴും അതുണ്ട്, ലോകമെമ്പാടും അവർക്കുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആഫ്രിക്കയിലെ ആ പാവങ്ങൾ, ഞാനവിടെ പോയതാണ്, പല രാജ്യങ്ങളിലും ആഫ്രിക്കയിൽ പോയതാണ്. അവർ പറയുന്നു,
ഞങ്ങളുടെ ലാൻഡ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാലത്ത് ബൈബിളുമായിട്ട് അവർ വന്നു, ഇപ്പൊ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ, ലാൻഡ് നിങ്ങൾ അവരുടെ കയ്യിലുമാണ്. അങ്ങനെ ലോകം മുഴുവനും ഈ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ യേശു ക്രിസ്തുവിന് മണവാട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മണവാട്ടികളായിട്ടുള്ള ക്രിസ്തുവിൻ്റെ മണവാട്ടികളായ കന്യാസ്ത്രീകളിലൂടെയും അതുപോലെ കർത്താവിൻ്റെ പ്രതിരൂപങ്ങളായ ബിഷപ്പുമാര്, കർദിനാൽമാര്, മെത്രാന്മാര്, അച്ഛന്മാര്, കൊച്ചച്ഛന്മാര്, ഇവരുടെ എല്ലാവരുടെയും വഴികളിലൂടെ കത്തോലിക്കരും മറ്റെല്ലാവരും, അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും മതപരിവർത്തനം നടത്തുന്നില്ല എന്ന്. പക്ഷെ എല്ലാവരുടെയും ഉദ്ദേശം അത് തന്നെയാണ്. പെന്തക്കോസ്റ്റുകാർ വേറൊരു വിഭാഗത്തില്ല. അവരുടെ എല്ലാവരുടെയും ഉദ്ദേശം അങ്ങ് ലോകത്തെ ഭരിക്കാനുള്ള മനുഷ്യ വിഭവം ഉണ്ടാക്കാം, ലോകത്തെ കീഴടക്കാനുള്ള മതവിഭാഗം ഉണ്ടാക്കാം, അത് യേശു ക്രിസ്തുവിൻ്റെയും യഹോവയുടെയും പേരിലുണ്ടാക്കാം. ഭാര്യ കുന്നത്ത് അഹമ്മദ് ഹാജി ചെയ്തത് എത്രയോ അത്ര തന്നെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ചെയ്തത്. ഏതായാലും മുസ്ലിങ്ങൾ ഭാര്യ കുന്നത്ത് അഹമ്മദ് ഹാജിയെ പുണ്യവാളനാക്കിയില്ല, വലിയ ദേശസ്നേഹിയും പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആക്കി, മറ്റേത് സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ പുണ്യവാളനാക്കി, ഇന്ത്യക്കാരെ കൊന്നു കൊല വിളിച്ചവനാണ് പുണ്യവാളനാക്കി. അതൊക്കെ ബാക്കിയുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ലോകത്തെ മുഴുവനും ക്രൈസ്തവരുടെ കുടക്കീഴിൽ കൊണ്ടുവരിക, അതിലൂടെ ഒരു ക്രിസ്തുവിൻ്റെ നിന്റെ രാജ്യം വരുത്തുക. നിന്റെ രാജ്യം വരയണമെന്ന് പറയുന്നില്ലേ, അതിന് ആദ്യം എന്താ വേണ്ടത്? എല്ലാവരെയും നിന്റെ ആൾക്കാരാക്കണം. അതിനെന്താ വേണ്ടത്? ഏത് തരത്തിലൂടെയാണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് പോലെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും എല്ലാവിധത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും സുവിശേഷം പ്രസംഗിച്ചും 500 രൂപ കൊടുത്ത് മുടന്തൻ നടക്കുന്നു, ചെകിടൻ കേൾക്കുന്നു, ബധിരൻ സംസാരിക്കുന്നു, അന്ധൻ കാണുന്നു എന്ന തട്ടിപ്പും വെട്ടിപ്പും പിന്നെ ഇല്ലാത്ത പലതും, ഗർഭാസനം പള്ളിയിലെ പത്രവും ഗർഭാസനം ഓയിലും എല്ലാം കൊടുത്തിട്ട് ആ അച്ഛന് സുഖമില്ലാതെ വന്നപ്പോൾ സഹൃദയ ആശുപത്രി കൊണ്ടുപോയ മാതിരി ഈ പാവങ്ങളെ മുമ്പിൽ ജ്ഞാനസ്നാനം ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ട് വൃത്തികെട്ട വെള്ളത്തിൽ മുക്കിയിട്ടൊക്കെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. 10,000 ഗ്രന്ഥങ്ങളുള്ള ഒരു വലിയ സംസ്കാരത്തിൻ്റെ മഹാസാഗരത്തിൽ ഇരിക്കുന്നവരെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുവരിക. അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയും ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളും ചവറ്റുകൊട്ടയിലിട്ടു എന്ന് അവർ പറയുന്ന മതഗ്രന്ഥത്തെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയിട്ട് വത്തിക്കാനിൽ ജോലിക്ക് ആൾക്കാർ വരാനില്ലാത്തപ്പോൾ കേരളത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരെ അവിടെ കൊണ്ടുപോയിട്ട് സുഖമായിട്ട് പോപ്പിൻ്റെ പണിയെടുപ്പിക്കുക. മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അൽഫോൺസാമ്മ, ഏവു പ്രാസ്യാമ്മ, ചാവറയച്ഛൻ, അങ്ങനെ പലരെയുമൊക്കെ പുണ്യവാളനാക്കിയിട്ട് വിദേശത്തുള്ള പുണ്യവാളന്മാരെ ഭാവിയിലെ ഇന്ത്യക്കാർക്ക് ചിലപ്പോൾ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇവിടത്തെ ഇന്ത്യക്കാരായ പുണ്യവാളന്മാരെ ഉപയോഗിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പാപികളും അങ്ങ് വത്തിക്കാനിൽ ജീവിച്ചിരിക്കുന്ന പോപ്പും പാപിയാണ്. ഒരു പാപി മറ്റൊരു പാപിയെ പുണ്യവാളനാക്കിയിട്ട് ഇന്ത്യക്കാരനെ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് മദർ തെരേസ കള്ളക്കടത്തും കള്ളത്തരവും ചെയ്ത് കോടികൾ ഉണ്ടാക്കി ഭാരതത്തെ കൺവെർട്ട് ചെയ്യുന്ന വ്യക്തിയെ പുണ്യവാളത്തിയാക്കി. ഞാൻ പറയുന്നതല്ല, അവർ ചെയ്തതെല്ലാം വളരെ കൃത്യമായിട്ട് ടി ജി മോഹൻദാസ് വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. ഒരാളും അത് എതിർത്തിട്ടില്ല. അതിൽ മുഴുവനും കാര്യങ്ങളും ജർമ്മനിയിലെയും അമേരിക്കയിലെയും ക്രിസ്ത്യാനികളായ റിപ്പോർട്ടർമാരാണ് മദർ തെരേസ എങ്ങനെയൊക്കെയാണ് ഈ പാവങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തത് എന്നും ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാനായിട്ട് ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വികൃതമാക്കി വീഡിയോ എടുത്ത് ലോകം മുഴുവനും അമ്മയുടെയും സായിബാബയുടെയും ശ്രീശ്രീ രവിശങ്കറിൻ്റെയും പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ വികൃത ഭാവം സിഡിയിലൂടെ കാണിച്ചു കൊടുത്ത മദർ തെരേസയുടെ കാര്യങ്ങളൊക്കെ ടി ജി മോഹൻദാസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഫ്രാൻസിസ് ജോർജ് അൺബയസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്നതിനെക്കുറിച്ച് അല്ല അഭിപ്രായം. നോർത്ത് ഈസ്റ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലെ ക്രിസ്ത്യാനികളാണ്. നാഗാ കലാപകാരികൾ, മിസോ നക്സലൈറ്റുകളും എല്ലാം എവിടെയെല്ലാം പ്രശ്നങ്ങൾ. ശരിക്കു പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ചൈനീസ് ബോർഡറിലുള്ള അരുണാചൽ പ്രദേശിലെ കൺവെർഷൻ നടക്കുന്നത്. കുടുംബത്തിനകത്ത് ചെന്ന് കുടുംബനാഥനില്ലാത്തപ്പോഴത്തേക്കും കൺവെർട്ട് ചെയ്ത് മരിച്ചുപോയവൻ്റെ ഹിന്ദു ബുദ്ധമതസ്ഥ മരിച്ചുപോയവൻ്റെ
ശവകുടീരത്തിൽ കുരിശ് സ്ഥാപിച്ച് അവിടെ ചെന്ന് ഇടിച്ചു കയറി പ്രാർത്ഥിച്ചിട്ടാണ് ആ പാവങ്ങളെ കൺവെർട്ട് ചെയ്തത്. അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഫ്രാൻസിസ് ജോർജ്. അപ്പോ ആട്ടിടയനെ കുറിച്ച് പറഞ്ഞത്, കോഴി അമ്മ കോഴി പറഞ്ഞതുമൊക്കെ പുറകിലൊരു ലക്ഷ്യമുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആശുപത്രി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടെങ്കിലും ഫ്രീ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും ഇറ്റാനഗറിലെ രാമകൃഷ്ണ ആശ്രമത്തിലെ ഒരു ഗംഭീരമായിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്. അവിടെയുള്ള കേരളത്തിൽ നിന്ന് പോയ ക്രിസ്ത്യാനികൾ അവിടെയുള്ള ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തിട്ട് ആ ക്രിസ്ത്യാനികളോട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഹിന്ദിയിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ദവാ ഉദർസേ ലേനാഹേ, ദുവാ ഇദർസേ ലേനാഹേ. അനുഗ്രഹം വാങ്ങിക്കേണ്ടത് പള്ളിയിൽ നിന്ന്, മരുന്ന് വാങ്ങിക്കേണ്ടത് രാമകൃഷ്ണാശ്രമത്തിലെ ആശുപത്രിയിൽ നിന്ന്. ഇറ്റാനഗറിൽ ഞാൻ പോയതാ, ഞാൻ അവിടെ പ്രഭാഷണം നടത്തിയതാണ് രണ്ടു പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം പോയിട്ട് രണ്ടു പ്രാവശ്യം പ്രഭാഷണം നടത്തി, ധാരാളം പേരുണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ പറഞ്ഞതാണ്, ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരുന്നെല്ലാം രാമകൃഷ്ണാശ്രമത്തിൽ നിന്ന്, പ്രാർത്ഥനയെല്ലാം ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന്. അങ്ങനെയാണ് കൺവെർട്ട് ചെയ്തത്. ഇതിങ്ങനെ നിരന്തരം ഭാരതത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. കാവ്യവേഷമിട്ട്, രുദ്രാക്ഷമിട്ട്, പൂണൂലിട്ട്, താറുടുത്താണ് തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഹിന്ദുക്കളുടെ വേഷം കെട്ടി അമ്പലം മാതിരി കെട്ടി, അതിൽ പൂജാരിമാരെ പോലെ ഭഗവത്ഗീതയിലെ വാക്കുകളും മന്ത്രങ്ങളിലെ വാക്കുകളും ഒക്കെ മാറ്റിയിട്ട് യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ച് കൺവെർട്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് മിഷണറിമാർ ചെയ്ത മഹാ ത്യാഗങ്ങളൊന്നും എടുത്ത് പറയല്ലേ ഫ്രാൻസിസ് ജോർജ്. തട്ടിപ്പും വെട്ടിപ്പും ചതിയും പറ്റിക്കലും മതക്കച്ചവടവും കുരിശു കച്ചവടവും, മരിക്കാത്ത ഒരാളെ മരിച്ചു എന്നും പറയുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ മരിച്ചത് ഇന്ന് ജീവിക്കുന്ന നിങ്ങളുടെ പാപത്തിന് വേണ്ടിയാണെന്നും നിങ്ങൾ പാപികളാണെന്നും അതിന് കാരണം ആദവും അവ്വയും കൂടി ചേർന്ന് കുട്ടികളെ ഉണ്ടാക്കിയതാണെന്നും ദൈവത്തിൻ്റെ നിർദ്ദേശം, നിങ്ങൾ നഗ്നരായിട്ട് നടക്കണം, ജ്ഞാനക്കനി തിന്നരുത് എന്ന നിർദ്ദേശം പാലിക്കാതെ അവർ ജ്ഞാനക്കനി തിന്ന് വിവേകമുതിച്ച് നഗ്നരാണെന്ന് അറിഞ്ഞതുകൊണ്ട് തുണി ഉടുത്തപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പാപമാണ് ദൈവനിർദ്ദേശം ലംഘിച്ചതിന് ആദ്യ പാപമായത്. ആ മനുഷ്യൻ്റെ ആദ്യ പാപമാണ് യേശു ക്രിസ്തു എന്നൊരു പുണ്യാത്മാവിനെ കുരിശിലേറ്റി ആ കുരിശ് കഴുത്തിലും ഇട്ടുകൊണ്ട് തന്നെ അങ്ങേരുടെ ശരീരവും പള്ളിക്കകത്ത് കുർബാന ചെയ്യുമ്പോൾ തിന്നുകൊണ്ട് അങ്ങേരുടെ രക്തവും വീഞ്ഞു പോലെ കുടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുന്നതൊക്കെ ഹിന്ദുവിനെ തിരിച്ചറിയുന്ന ഒരു കാലം വരുമ്പോൾ അവർ മാറും ഫ്രാൻസിസ് ജോർജ്. ഇത് ഒരു പോയിന്റ്. ഇനി വേറൊരു പോയിന്റ്, ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ളവർ അറിയേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ ജനിച്ച് നമ്മുടെ നാട്ടിൽ വളർന്ന് നമ്മുടെ നാട്ടിൽ ചത്തുപോകുന്ന ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ മിഷണറിമാരും ഇതവർക്ക് എന്താ വാടക വീടാണോ? അല്ല, ഇവിടെ ജനിച്ച് ഇവിടുത്തെ ചോറ് തിന്ന് ഇവിടുത്തെ ജോലി ചെയ്ത് ഇവിടുത്തെ പൗരന്മാരായിട്ട് ഇവിടുത്തെ പാസ്പോർട്ടും കൊണ്ട് ഭാരതത്തിനകത്തും പുറത്തും ജോലി ചെയ്ത് ന്യൂനപക്ഷ അവകാശവും കൊണ്ട് നടക്കുന്ന നിങ്ങൾ ഈ നാടിലെ വാടക വീട്ടിൽ താമസിക്കുന്നവൻ അല്ല ഇവിടുത്തെ പൗരനാണെങ്കിൽ ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അത് കോളേജ് സ്ഥാപിക്കുകയാണെങ്കിലും സ്കൂൾ സ്ഥാപിക്കുകയാണെങ്കിലും ആശുപത്രി സ്ഥാപിക്കുകയാണെങ്കിലും മാതാമൃതാനന്ദമയോ ശ്രീശ്രീ രവിശങ്കറോ സത്യസായി ബാബയോ അല്ല NSS SNDPO അവർ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ച് ജനങ്ങളെ സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടം ഉണ്ടാക്കുന്ന വിധത്തിലാണെങ്കിലും സർവീസ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ അത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ശരിക്കും ഇവിടെ ഒരു തരത്തിലും പാസ്സാവില്ല. നീറ്റ് പരീക്ഷയുടെ അയൽവക്കത്ത് വരാത്ത ഓരോന്നും കെട്ടിയെടുത്ത് ഉക്രൈനിലും റഷ്യയിലും പോളണ്ടിലും ചെക്കോസ്ലോവാക്യയിലും ചൈനയിലും പോയിട്ട് ഡിഗ്രി എടുത്ത് വുഹാനിൽ നിന്ന് കൊറോണ രോഗത്തെ തൃശ്ശൂർകാർ ഇവിടെ കൊണ്ടുവന്നത് ഉൾപ്പെടെ ഈ നാട്ടിൽ പഠിച്ച് ജയിക്കില്ല, ഈ നാട്ടിൽ ഡോക്ടറാവാൻ പറ്റില്ല. അവിടെ ഓസിന് കോടികൾ കൊടുത്ത് കോടികൾ ഫൈറ്റ് ചെയ്തിട്ട് അവിടെ ചെന്ന് ഈ ഡിഗ്രി എടുത്ത് ഇവിടെ വന്ന് RMO DMO ഒക്കെ ആയിട്ട് പ്രൈവറ്റ് ആശുപത്രിക്ക് അകത്തിരുന്ന് ഈ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം പോയവരെ ഭാരതം കൊണ്ടുവന്നപ്പോൾ ആ കൊണ്ടുവന്ന പിള്ളേരിൽ ക്രിസ്ത്യാനി ഉണ്ടോ മുസ്ലിം ഉണ്ടോ ഹിന്ദു ഉണ്ടോ എന്ന് നോക്കിയില്ല. എന്തേ കാരണം? അതിൽ ആരുണ്ടെങ്കിലും ശരി, അവരിവിടെ വന്ന് ഈ നാടിൻ്റെ പുത്രന്മാരാണ്, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്, ഈ നാട്ടിൽ നിന്ന് പോയവരാണ്. ആ വീക്ഷണത്തോടു കൂടിയല്ലേ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പം ഇവിടെയുള്ളവർ, ഞങ്ങളെ ആലഞ്ചേരി ബിഷപ്പും ജലന്ധർ ബിഷപ്പും ഒക്കെ നടത്തുന്ന സേവനം, പഞ്ചാബിലും കേരളത്തിലൊക്കെ നടത്തുന്ന സേവനത്തെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ വേറൊരു വിഭാഗത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് വന്നവരാണ്, ഞങ്ങളിതാ നിങ്ങളെ സഹായിക്കുന്നു, അത് ഞങ്ങൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന് പറയാൻ നാണോ ഇല്ലേ ഫ്രാൻസിസ് ജോർജ്?
ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ ജനിച്ച് വളർന്ന് ഇവിടെ ചത്തുപോകുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ ഈ നാടിനെ സംരക്ഷിക്കുക എന്നുള്ളത്? നിങ്ങളെന്താ പുറത്ത് നിന്ന് ഇസ്രായേലിൽ നിന്ന് വന്നവരാ, മക്കയിൽ നിന്ന് വന്നവരാ, മദീന നിന്ന് വന്നവരാ, അതല്ല റഷ്യയിൽ നിന്ന് വന്നവരാ, അതല്ല വൈറ്റ് ഹൗസിൽ നിന്ന് വന്നവരാ, ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ചത്ത് ഇവിടെ തന്നെ പള്ളി ഉണ്ടാക്കിയിട്ട് കുഴിച്ചിടുന്ന നിങ്ങള് ഈ നാടിനു വേണ്ടി സേവനം നടത്തി എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയെ ചികിത്സിച്ചു അതുകൊണ്ട് എനിക്ക് പത്മശ്രീയും പത്മവിഭൂഷണം ഭാരതരത്നവും ഒക്കെ കിട്ടണമെന്ന് പറയുന്ന മാതിരി അല്ലേ ഫ്രാൻസിസ് ജോർജ്? എത്ര നാണക്കേടല്ലേ എൻ്റെ അമ്മയെ ഞാൻ ചികിത്സിച്ചു എന്ന് പറയുന്നത്. എൻ്റെ അമ്മയെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അവാർഡ് കിട്ടണം. എൻ്റെ സേവനത്തെ എൻ്റെ അമ്മയും കൂട്ടത്തിലുള്ളവർ അംഗീകരിക്കണം. മണ്ണാങ്കട്ട ഇതൊക്കെ പറയാൻ കാരണം എന്താ അറിയാമോ? മനസ്സിനകത്ത് മുഴുവനും എ കെ ആന്റണി പറഞ്ഞ മാതിരി കുരിശാണ്. ഉമ്മൻചാണ്ടി ഒരിക്കൽ പറഞ്ഞു ആ കുരിശ് എൻ്റെ തോളത്ത് വെക്കണ്ടെന്ന്. എ കെ ആന്റണി പറഞ്ഞു ഈ കുരിശാണ് ഞാൻ തലയിൽ കൊണ്ട് നടക്കുന്നത്, അതിനകത്ത് ചേരയുണ്ട്, പാമ്പുണ്ട്, തേളുണ്ട്, അട്ടയുണ്ട്, എല്ലാം ഉണ്ട്, ഇതെന്നെ കടിക്കാതെ നോക്കണം, അതിൽ കൊണ്ടു നടക്കണം. അങ്ങനെ നിങ്ങളെയൊക്കെ കൊണ്ടു നടക്കുന്ന ഈ പരമപവിത്രമായ ഭാരതത്തിന് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, അത് അൺബയസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ഉള്ളവർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് പറയാൻ നാണോ ഇല്ലേ? അച്ഛനെ ഞാൻ സംരക്ഷിച്ചു, അമ്മയെ ഞാൻ സംരക്ഷിക്കുന്നു, അതുകൊണ്ട് എൻ്റെ സേവനങ്ങൾ അംഗീകരിക്കണം എന്ന് പറയാൻ. ഇങ്ങനെ രണ്ട് ഉത്തരമാണ് ഫ്രാൻസിസ് ജോർജ് നിങ്ങളെ പോലെയുള്ളവർക്ക്. എന്തിനെന്നറിയാമോ നിങ്ങളെ പോലെയുള്ളവർ പറയുമ്പോഴത്തേക്ക് മറുപടി കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇവിടെ കുറെ കുരിശുകളും ഒട്ടകങ്ങളും നടക്കുന്നത്. ഏതായാലും ഒട്ടകങ്ങൾ ആരും ഞങ്ങൾ സേവനം നടത്തി എന്ന് പറയാറില്ല, അതവർ പറയാറില്ല, അത് പറഞ്ഞിട്ടും ഇല്ല. അവര് ഗൾഫിൽ നിന്ന് വരികയാണെങ്കിലും കൊറോണ വരികയാണെങ്കിലും ഞങ്ങൾ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞങ്ങളുടെ ആൾക്കാർക്ക് എന്നവർ ഏതാണ്ടൊക്കെ തെളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളെങ്ങനെ ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലുന്ന പാർട്ടീസ് ഇതിനകത്തിരുന്നുകൊണ്ട് ചോര കുടിച്ചിട്ട് നിങ്ങളെന്തോ വലിയ കാര്യം ചെയ്യുന്ന മാതിരി എല്ലാവരോടും പറയുമ്പോൾ പാവപ്പെട്ട ഹിന്ദുക്കൾ ശരിയല്ലേ എന്ന് വിചാരിച്ച് മറുപടി കൊടുക്കാറില്ല. കെ ആർ നാരായണനെ പോലൊരു മുൻ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം എവിടെ പോകുമ്പോഴും പറയാറുണ്ട് ക്രിസ്ത്യാനികളുടെ സംഭാവന മറക്കാൻ പറ്റില്ല എന്ന്. ഏതാണ്ട് ക്രിസ്ത്യാനികൾ എന്താ ഭാരതത്തിന് പുറത്തുള്ള തന്തയ്ക്ക് ഉണ്ടായവരാ? ഭാരതത്തിനകത്തുള്ളവരുണ്ടായതല്ലേ? ഇവിടുത്തെ സകലതും തിന്നും കുടിച്ചും ഇവിടെ ജീവിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ ഈ നാടിനെ കൂടി സംരക്ഷിക്കുക എന്നുള്ളത്? ഇത് രണ്ടാമത്തെ ഉത്തരം. എന്നാലും ചിലരൊക്കെ പറയാറുണ്ട് എന്തൊരു സേവന മദർ തെരേസ നടത്തിയത്, ഭയങ്കര സേവനമാണ് ജലന്ധർ ബിഷപ്പ് നടത്തിയത്, അതിനേക്കാളും വലിയ സേവനമാണ് ബാംഗ്ലൂരിലെ വില്യംസ് നടത്തുന്നത്, അതിനേക്കാളും വലിയ സേവനമാണ് കോട്ടൂര് സ്റ്റെഫിയും കൂടി നടത്തിയത്, അതിനേക്കാളും വലിയ സേവനമാണ് ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ച തേവരയിലെ അനാഥാലയത്തിന്റെ ബിഷപ്പും അതുപോലെ തന്നെ കൊട്ടാരക്കര ബിഷപ്പും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനാഥാലയത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ പേരില് ഉസ്താദുമാരും മൗലവിമാരും മുക്രിമാരും ചെയ്യുന്നത് മനസ്സിലാക്കാം, പിന്നെ അതെങ്ങനെ കുറെ അധികം അവരുടെ ജന്മ സ്വഭാവമാണ്. പക്ഷെ സേവനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത് നിഷ്കളങ്കരായ അൺബയസ്ഡ് ആയിട്ടുള്ള ജനങ്ങളതൊക്കെ വിശ്വസിക്കും അംഗീകരിക്കുമെന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ഓക്കന്മാരല്ല മറുപടി തരാൻ ഉണ്ടാവുമെന്ന് ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ളവർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. എന്നാലും ഫ്രാൻസിസ് ജോർജ് നിങ്ങൾക്ക് എൻ്റെ പ്രണാമം. എന്താ കാരണം അറിയാമോ? നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെ എഴുതുമ്പോഴാണ് കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്ന മറുപടി മറ്റു പലർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന മറുപടി കൊടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിത് എഴുതിയില്ല എന്ന് വിചാരിക്കുക, ഞാൻ എങ്ങനെ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുക? വെറുതെ നിഴൽ യുദ്ധം മാതിരി തന്നെ ആരോടും ഇല്ലാതെ വെറുതെ തന്നെ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ പറയണ്ടേ? ഇതിപ്പോ ഫ്രാൻസിസ് ജോർജ് കറക്റ്റായിട്ട് ചോദിച്ചു, ഫ്രാൻസിസ് ജോർജിലൂടെ മറ്റുള്ളവർക്ക് ഞാൻ മറുപടി കൊടുക്കുന്നു. അർജുനനിലൂടെ ഭഗവത്ഗീത ലോകത്തെ കൃഷ്ണൻ പഠിപ്പിച്ച മാതിരി ഗോപാലകൃഷ്ണൻ ഫ്രാൻസിസ് ജോർജിന്റെ കമന്റിലൂടെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ രണ്ട് രീതിയിലുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്നു. മറക്കരുത്, കോഴി അമ്മ കോഴി പറഞ്ഞതും ആട് പറഞ്ഞതും കുതിര പറഞ്ഞതും മറക്കരുത്, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.